കാരണം ഞാൻ തന്നെ ഞെട്ടിയ ഒരു സംഭവമുണ്ട്. കാരണം വിക്രം കഴിഞ്ഞിട്ടാണ് ഈ പടത്തിന്റെ പി ആർ ഒ ആയിട്ട് വർക്ക് ചെയ്യുന്നത്, ലീവിലേക്ക് എത്തിയത്. അപ്പം അങ്ങനെ ഒരു കണക്ഷൻ വന്നപ്പോഴേക്കും എല്ലാവരും ഡൗട്ട് ആവുന്ന പോലെ ഇതിനകത്ത് എൽ സി യു ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു ആകാംക്ഷ എനിക്ക് പോലും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് തിയേറ്ററിൽ പടം കണ്ടപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ മോസ്റ്റ് ഹൈപ്ഡ് മൂവി എന്നുള്ള ഈ വർഷം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലിയോയ്ക്ക് ആയിരുന്നു. രാവിലെ മുതൽ രാത്രിയൊന്നും ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്നെ പോലെ തന്നെ ഒരുപാട് ആരാധകർ ഉറങ്ങാതെ തന്നെയാണ് നിങ്ങൾ ഉൾപ്പെടെ ഇവിടെ നിന്നത്. പക്ഷേ അതെന്താണ് സ്ക്രീൻ പ്രസൻസ് വേണ്ടതെന്നുള്ളത് വിജയ് സാറ്, ലോകേഷ് സാറ്, അനിൽ സാറ് അവരുടെ മൊത്തം ടീം നമുക്ക് തന്നതുള്ളതാണ്. സാധാരണ നമ്മൾ പുറത്തു വന്ന പാട്ടുകൾക്ക്, നമ്മൾ കേട്ട പാട്ടുകൾക്കാട്ടി കുറച്ചുകൂടി ഇപ്പോൾ ഉള്ള സംഭവങ്ങൾ, സർപ്രൈസ് എലമെൻറ്റ്സ്, പാട്ട്, മ്യൂസിക്കും ഒക്കെ അതിനകത്തുണ്ട്. പിന്നെ ഇമോഷണലി കണക്റ്റഡ് ആണ് പടം. പിന്നെ ആക്ഷന് ആക്ഷൻ, അതുപോലെ തന്നെ പാട്ടിൻ്റെ പാട്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, മികവാർന്ന അഭിനയ പ്രകടനങ്ങളിലൂടെ ഓരോ കഥാപാത്രങ്ങളും ഞെട്ടിച്ചിട്ടുണ്ട്, എല്ലാവരും തകർത്ത് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ലോകേഷ് സാറ് പറഞ്ഞുകൊണ്ട് തന്നെ ലോകേഷ് കനകരാജ് ചിത്രം തന്നെയാണ് ലിയോ എന്ന് പറയുന്നത്. തിയേറ്ററിൽ ചെന്നിട്ട് 101% ഗ്യാരണ്ടിയുടെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കിടിലം പടം. കാരണം അതിപ്പോഴും ഓരോ സീൻസിലും ഒന്നുകൂടി കണ്ട് രണ്ട് മൂന്ന് നാല് തവണ കണ്ടാൽ മാത്രമേ അതിൻ്റെ ഓരോ കാര്യങ്ങൾ പോലും നമുക്ക് മനസ്സിലാവത്തുള്ളൂ. എന്തായിരുന്നാലും ഇതൊരു ആഘോഷമാക്കാൻ പറ്റിയ ചിത്രം തന്നെയാണ്. മലയാളത്തിൽ അഭിമാനിക്കാൻ പറ്റുന്ന കാരണം മാത്യൂസിന്റെ ഇത് മാത്യൂസ് അഭിനയിക്കുന്നുള്ള അറിയാം. പക്ഷെ മലയാളത്തിൽ നിന്നുള്ള വേറെ ആൾക്കാർ, ഇപ്പൊ ബാബു അന്നണ്ണി ചേട്ടനുണ്ട്, പിന്നെ മടോടയുണ്ട്, അങ്ങനെ മലയാളത്തിലേക്കുള്ള ഒരുപാട് നടന്മാര് നടിമാരും ഒക്കെ ഇതിനകത്ത് ഉണ്ട്. അപ്പൊ നമുക്കും കൂടി അഭിമാനിക്കാം. പിന്നെ സിനിമയ്ക്ക് ഭാഷ എന്നുള്ള സംഭവം ഇല്ല, അതിർവരമ്പുകളില്ല. അപ്പം മലയാള സിനിമ നല്ലതാണെന്നുണ്ടെങ്കിലും തമിഴ് ഏറ്റെടുക്കും, ഹിന്ദി ആണെങ്കിലും എല്ലാം നമ്മൾ ഏറ്റെടുക്കുന്നതാണ്. സോ ഇതിൽ ലാംഗ്വേജ് നോക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം ചിത്രം തന്നെയാണ് ലിയോ. മിക്കവാറും എനിക്ക് തോന്നുന്നു 1000 crore ചിലപ്പോൾ പ്രതീക്ഷിക്കാം. നല്ലതുണ്ട്. ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞില്ല, ഗംഭീര പരിപാടിയാണ്. സെക്കൻഡ് ഹാഫ് ഞാൻ വിചാരിച്ച അത്ര അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്നാലും ഭയങ്കര രസം കാണാനുള്ള പരിപാടി, ഭയങ്കര രസം. കാണേണ്ട പടമാണ് ഇത്, എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. അതിൽ കൂടുതൽ വേറൊന്നും പറയാനില്ല.